നമ്മൾ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വാട്ടർ പ്രൂഫിങ്ങിന്റെ സാധനങ്ങളെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ഒരു വീട് വാട്ടർ പ്രൂഫ് ചെയ്യുമ്പോൾ ഏതൊക്കെ മേഖലകളാണെന്ന് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ്. സാധാരണ രീതിയിൽ വാട്ടർ പ്രൂഫ് ചെയ്യുമ്പോൾ എല്ലാം പറയുമ്പോൾ വീട് കൺസ്ട്രക്ട് ചെയ്തതിനു ശേഷം മുകളിൽ വാട്ടർ പ്രൂഫ് ചെയ്യും. സാധാരണ എല്ലാവരും ചെറിയ രീതിയിൽ അങ്ങനെയാണ് ചെയ്യാറ്. പക്ഷെ നമ്മളൊരു ബിൽഡിങ്ങിന്റെ ലൈഫ് നിശ്ചയിക്കുമ്പോൾ അത് 50 വർഷം അല്ലെങ്കിൽ അതിൽ കൂടുതൽ കാലം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ വാട്ടർ പ്രൂഫിങ് ചെയ്യുക എന്നുള്ളത് നിർബന്ധമാണ്. അത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു അനിവാര്യ ഘടകമായി മാറിയിരുന്നു. സാധാരണ രീതിയിൽ ഈ കോൺക്രീറ്റ് വീടുകൾ ലീക്ക് വരാൻ കാരണം കൺസ്ട്രക്ഷൻ, അതായത് അതിന് വീട് അല്ലെങ്കിൽ ബിൽഡിംഗ് നിർമ്മിക്കുമ്പോണ്ടാവുന്ന അപാകതകളാണ്. അത് വില കുറഞ്ഞ അല്ലെങ്കിൽ ക്വാളിറ്റി കുറഞ്ഞ മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ വൈദഗ്ധ്യമുള്ള നൈപുണ്യമുള്ള പണിക്കാരെ കിട്ടാത്തതുകൊണ്ടായിരിക്കാം. എന്തു തന്നെ ആയാലും ബേസ്മെന്റ്, ഫ്ലോറ്, ബാത്റൂം, അക്വേറിയം, വാട്ടർ ടാങ്ക്, വാള്, ടെറസ് ഇത്രയും മേഖല പൂർണ്ണമായും തന്നെ വാട്ടർ പ്രൂഫ് ചെയ്യുകയാണെങ്കിൽ ഒരു ബിൽഡിംഗ് അതിൻ്റെ ലൈഫ് എത്രയാണോ അതിൽ കൂടുതൽ വളരെ എന്തോടുകൂടിയിട്ട് ക്രാക്കുകളില്ലാതെ, വിള്ളലുകളില്ലാതെ, ലീക്കേജുകളില്ലാതെ പുതുപുത്തനായിട്ട് നിലനിൽക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലാം അമർത്തുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്തൊരു വീഡിയോയായി കാണുന്നവരെ ബൈ ബൈ.